നമസ്കാരം, വിൻമീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. AI ക്യാമറകൾക്കെതിരെ പ്രതിഷേധം. കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാനം വ്യാപകമായി ക്യാമറകൾക്ക് സമീപത്ത് സമരം നടത്തി. ഗതാഗത നിയമങ്ങൾ കാര്യക്ഷമമാക്കി വാഹനാപകടങ്ങൾ കുറയ്ക്കാനുള്ള നടപടിയുടെ ഭാഗമായാണ് സംസ്ഥാനത്താകെ AI ക്യാമറകൾ സ്ഥാപിച്ചത്. നിയമലംഘനങ്ങൾക്കെതിരെ പിഴയും ഈടാക്കി തുടങ്ങി. എന്നാൽ AI ക്യാമറ പദ്ധതി അഴിമതിയാണെന്ന് ആരോപിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ക്യാമറകൾക്ക് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടതി കവലയിൽ നടന്ന സമരം UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് CK ഷാജിമോഹൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിക്ക് ജനങ്ങളോട് താല്പര്യമില്ല, പക്ഷേ അഴിമതിയുടെ അവസാനത്തെ അക്ഷരം തീയാണ്. തീപിടുത്തം ഉണ്ടാകാൻ ഇനിയും സാധ്യത കൂടുതലാണ്. നമുക്കറിയാം, സ്വർണ്ണ കള്ളക്കടത്തിന്റെ ഫയലുകൾ എവിടെയെന്ന് പ്രതിപക്ഷം ചോദിച്ചപ്പോൾ സെക്രട്ടേറിയറ്റിൽ തീപിടുത്തമുണ്ടായി. കറങ്ങിക്കൊണ്ടിരുന്ന ഫാൻ നിലത്തേക്ക് വീണ് ആ ഫയലുകൾ കത്തിനശിച്ചു എന്നാണ് റിപ്പോർട്ട് വന്നത്. മെഡിക്കൽ കോർപ്പറേഷനിലെ തീപിടുത്തം നിങ്ങൾ കണ്ടതാണ്. അടുത്ത ദിവസങ്ങളിൽ പത്രങ്ങളിലൂടെ നിശ്ചയമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കോവിഡ് വന്നപ്പോൾ നമ്മൾ ഓരോ സാധനങ്ങളുടെയും വില എത്ര ഇരട്ടിയാണ്, കീറ്റിന് വേണ്ടി വാങ്ങിച്ച തുക എത്ര ഇരട്ടിയാണ്. അതിനെക്കുറിച്ച് അന്വേഷണം നടന്നപ്പോഴാണ് മെഡിക്കൽ കോർപ്പറേഷന്റെ 3 ഓഫീസുകൾ ഒരുമിച്ച് തീപിടുത്തം ഉണ്ടായത്. എങ്ങനെയാണ് തീപിടിക്കുന്നത്? ഈ തീപിടുത്തം ഒരു പരമ്പരയായി മാറുകയാണ്. ഇനി അടുത്തതായി തീപിടിക്കാൻ പോകുന്നത് ഈ ക്യാമറയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയുടെ ഫയലുകൾ അധികം താമസിയാതെ തീപിടിക്കാൻ പോവുകയാണ്. മുഖ്യമന്ത്രി അടുത്ത ദിവസം വിദേശത്തേക്ക് പോവുകയാണ്. അദ്ദേഹത്തെ അറിയാം, ഇത് അതിശക്തമായ സമര പോരാട്ടങ്ങൾ ഇവിടെ നടക്കുമെന്നറിയാം. നമ്മുടെ നാട്ടിൽ സാധാരണക്കാർ, പാവപ്പെട്ടവർ നിത്യനിദാന ചെലവിന് പോലും വകയില്ലാതെ കഷ്ടപ്പെടുമ്പോൾ മുഖ്യമന്ത്രി വിദേശ യാത്ര നടത്തുകയാണ്. അഴിമതിയുടെ പണം നിങ്ങൾ ഇവിടെ ഇടന്ന് എത്തിച്ചേർന്ന് നിങ്ങൾ നോക്കണം. അഴിമതിയുടെ പണം എങ്ങോട്ട് പോകുന്നതെന്ന് നോക്കിയാൽ അവസാനം എത്തിച്ചേരുന്നത് മുഖ്യമന്ത്രിയുടെ വസതിയായ ക്ലിഫ് ഹൗസിലേക്കാണ്. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കാണ് പണം എത്തിച്ചേരുന്നത്. അഴിമതിയുടെ വിഹിതങ്ങളെല്ലാം എത്തിച്ചേരുന്ന അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ കയ്യിലേക്കാണ്. ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. DCC ഭാരവാഹികളായ ഐസക് മാടവന, അഡ്വക്കേറ്റ് CD ശങ്കർ, അഡ്വക്കേറ്റ് CV തോമസ്, നിയുക്ത ബ്ലോക്ക് പ്രസിഡന്റ് KC ആന്റണി, KS അഷറഫ്, KJ സണ്ണി, G വിശ്വംഭരൻ നായർ, മാമ്പല ശ്രീകുമാർ, G സോമകുമാർ, B ഫൈസൽ, K ദേവരാജൻപിള്ള, CS പങ്കജാക്ഷൻ, B ബിനീഷ്, ബാബു മുള്ളഞ്ചറ തുടങ്ങിയവർ സംസാരിച്ചു. വയലാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തീശ്വരം കവലയ്ക്ക് സമീപമുള്ള AI ക്യാമറയ്ക്ക് സമീപത്താണ് പ്രതിഷേധ ധർണ നടത്തിയത്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഒടുക്കാതെ നമ്മുടെ തലയിലേക്ക് അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഈ AI ക്യാമറ പദ്ധതിയിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിരിക്കുന്നു എന്ന് കോൺഗ്രസിന്റെ പ്രവർത്തകർ ആവർത്തിച്ചു പറയുന്ന ഒരു സമര പരിപാടിയാണിത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ സംസ്ഥാനത്ത് അഴിമതി എല്ലാ മേഖലയിലും പരിപൂർണമായിട്ടുള്ള അഴിമതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ എന്ന് പറയുന്ന പ്രയോഗം തന്നെ ശരിയാണോ എന്ന് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ആലോചിക്കണം, ഇവിടെ 151 കോടി രൂപയ്ക്ക് കോട്ട് ചെയ്ത സ്ഥലത്ത് 253 കോടി രൂപ ഈ ഗവൺമെന്റ് കൊടുക്കുകയാണ്. ഞാനിവിടെ വരുമ്പോൾ പ്രസാദിയോ കമ്പനിയെ കുറിച്ചാണ് ശ്രീ അജയൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ അഴിമതി ക്യാമറ, ഈ AI ക്യാമറ നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് ഒരു വശത്ത് പറയുന്നെങ്കിൽ, അതല്ല മറിച്ച് അഴിമതി നടത്തി സ്വന്തം കുടുംബത്തിലെ മകൾക്കും മകനുമൊക്കെ ഒരുപോലെ വീതിച്ചു കൊടുക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു കൊള്ള പരിപാടിയാണ് എന്നുള്ളതിന്റെ തെളിവുകൾ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് BN അജയൻ അധ്യക്ഷനായി. KR രാജേന്ദ്ര പ്രസാദ്, മധു വാവക്കാട്, അഡ്വക്കേറ്റ് TH സലാം, നിയുക്ത ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് TS രഘുവരൻ, AP ലാലൻ, KS രാജു, MK ജയപാൽ, ലളിത രാമനാഥൻ, അഡ്വക്കേറ്റ് CD ശങ്കർ, സുരേഷ് ബാബു, രാജേന്ദ്ര ബാബു, ആഘോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിൻമീഡിയ ചേർത്തല.